Hi dears, ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു സിമ്പിൾ കേക്ക് ഡെക്കറേഷന്റെ വീഡിയോ ആയിട്ടാണ്. ലീഫ് നോസിലാണ് ഇതിന് ഉപയോഗിക്കുന്നത്. ഇത് ചതുരത്തിലുള്ള ഒരു കേക്കാണ്. അപ്പോൾ ലീഫ് നോസിൽ ഉപയോഗിച്ചിട്ട് ഇതുപോലെ വെറുതെ പ്രസ് ചെയ്ത് മുകളിലേക്ക് വലിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിൻ്റെ ചുറ്റുഭാഗം ഇതുപോലെ വരച്ചെടുക്കാം. അപ്പോൾ എളുപ്പമല്ലേ ഇങ്ങനെ വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിൻ്റെ എല്ലാ വശത്തും ഇതേ ഡെക്കറേഷൻ തന്നെയാണ് ചെയ്യുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബോർഡർ വരയ്ക്കുന്നതും സെയിം നോസിൽ വെച്ചിട്ട് തന്നെയാണ്. വെറുതെ പ്രസ് ചെയ്ത് ഇങ്ങനെ വലിച്ചു കൊടുത്താൽ മതി. ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുണ്ടാവുമല്ലോ. സ്പഞ്ച് ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഫില്ലിംഗ് ആയിട്ട് ചെറി ഇട്ട് കൊടുത്തിട്ടുണ്ട്. മിൽക്ക് സിറപ്പ് വെച്ചാണ് കേക്ക് സോക്ക് ചെയ്തിട്ടുള്ളത്. കുറച്ച് ഡാർക്ക് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നാല് വശവും നമ്മളിങ്ങനെ ബോർഡർ വരച്ചു കൊടുത്തു. ഇനി ഇതിൻ്റെ സെൻറ്ററിലായിട്ട് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് കൂടെ ഇട്ട് കൊടുക്കാം. ഇത് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഒന്ന് ഒരു 5 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതാണ്. അപ്പോൾ ഇതാ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഡെക്കറേഷനൊക്കെ ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്യാം. ഞാനിപ്പോൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ചെറി കട്ട് ചെയ്ത് ഒന്നങ്ങനെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ചെറി കൂടെ വെക്കുമ്പോഴാണ് ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ ഒരു ലുക്ക് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് ഇങ്ങനെയാണ്. ഇതിൻ്റെ അടിവശത്തും കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്ത് ഇട്ട് കൊടുക്കുന്നുണ്ട്. റൗണ്ട് കേക്ക് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഐസിങ് ചെയ്തെടുക്കാം. റെക്റ്റാങ്കിൾ ഷേപ്പ് അല്ലെങ്കിൽ സ്ക്വയർ ഒക്കെ ചെയ്യുമ്പോൾ നല്ല പ്രയാസമാണ്. അപ്പോൾ അത് ഓരോരുത്തരുടെ ഐഡിയക്ക് അനുസരിച്ച് ചെയ്തെടുക്കാം. ഇത് ബിഗിനേഴ്സിനൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡെക്കറേഷനാണ് ഈ നോസിൽ ഉപയോഗിച്ചിട്ട് ചെയ്യുന്നത്. ലീഫ് നോസിൽ ഇതുപോലെ N1 നോസിൽ ഉപയോഗിച്ചിട്ടും നമുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഫോണ്ടൻറ്റിൽ പേര് എഴുതി വെക്കുന്നുണ്ട്. ഒരു സ്റ്റിക്ക് കൂടെ, ബർത്ത്ഡേ സ്റ്റിക്ക് കൂടെ വെക്കുന്നുണ്ട്. വെറുതെ ഫോണ്ടൻറ്റ് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ എഡിബിൾ പെന്ന് വെച്ചിട്ട് എഴുതിയതാണ്. അങ്ങനെ ഒരു സ്റ്റിക്ക് കൂടെ കുത്തിവെച്ചിട്ടുണ്ട്. ഇനി വീണ്ടും വരാം. ഓക്കെ, ബൈ.